കരടിയെയാണോ പുരുഷനെയാണോ സ്ത്രീകൾ കൂടുതൽ ഭയപ്പെടുന്നത്? കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. നിങ്ങൾ ഒരു വനത്തിൽ ഒറ്റയ്ക്കകപ്പെട്ടാൽ ഒരു പുരുഷനോടൊപ്പം ആകുന്നതാണോ കരടിയോടൊപ്പം ആകുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ സുരക്ഷിതം എന്നാണ് ഒരാൾ സ്ത്രീകളോട് ചോദിക്കുന്നത്. 29 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണിത്. 7-ൽ 6 സ്ത്രീകളും കരടി എന്നാണ് മറുപടി പറഞ്ഞത്. കരടി എപ്പോഴും ആക്രമിക്കില്ല എന്നും ചില ആണുങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുവെന്നും ഒക്കെയാണ് അവർ കാരണമായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരിക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത് ചുമ്മാതെയല്ലെന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കരടിയും പുരുഷനും ആരെയാണ് സ്ത്രീകൾ കൂടുതൽ പേടിക്കുന്നത്? വെറും 29 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ടിക്ടോക്കിൽ താരമായിരിക്കുന്നത്. ഒരാൾ ഒരു തെരുവിൽ 7 സ്ത്രീകളോട് ഒരേ ചോദ്യം ചോദിക്കുന്ന ഫോർമാറ്റാണിത്. നിങ്ങൾ ഒരു വനത്തിൽ ഒറ്റയ്ക്കകപ്പെട്ടാൽ ഒരു പുരുഷനോടൊപ്പം ആകുന്നതാണോ കരടിയോടൊപ്പം ആകുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ സുരക്ഷിതം? ഇതാണ് ചോദ്യം. പ്രത്യക്ഷത്തിൽ നിസ്സാരമായ ചോദ്യം തന്നെയാണ്. പക്ഷേ ചോദിച്ചവരിൽ 7-ൽ 6 പേരും പറഞ്ഞത് ഒരു കരടിയോടൊപ്പം പെട്ടുപോകുന്നതാണ് കൂടുതൽ താല്പര്യം എന്നതാണ്. കരടി എപ്പോഴും ആക്രമിക്കില്ല എന്നും ചില ആണുങ്ങൾ വല്ലാതെ പേടിപ്പെടുത്തുന്നുവെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. കേട്ടവർ ഞെട്ടി. ആണുങ്ങൾ പ്രത്യേകിച്ചും 10 ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു. 10,000 കണക്കിന് സ്ത്രീകൾ ആ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ആണുങ്ങൾ അന്തം വിട്ടുപോയി. ഇതൊരു തമാശയല്ല, ഇതിന് അടിസ്ഥാനമായ ചില കാരണങ്ങളുമുണ്ട്. അത് ലോകത്ത് എവിടെയും ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. 1/4 സ്ത്രീകളും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. 1/3 സ്ത്രീകളും അവരുടെ ജീവിതകാലത്ത് ലൈംഗികമോ അല്ലാത്തതോ ആയ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. 2022 മാത്രം 47,000-ത്തിലധികം സ്ത്രീകൾ പങ്കാളികളാലോ സ്വന്തം കുടുംബങ്ങളാലോ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലെല്ലാം 99% അക്രമകാരികൾ പുരുഷന്മാർ തന്നെയാണ്. അതിലും വലിയൊരു ശതമാനം സ്വന്തം പങ്കാളിയോ കുടുംബാംഗങ്ങളോ ആണ്. കൊലപാതകങ്ങൾ പൊതുവിൽ കുറവായ കേരളത്തിൽ പോലും പ്രേമിച്ചതിന്റെ പേരിൽ, പ്രേമം നിരസിച്ചതിന്റെ പേരിൽ, പ്രേമത്തിൽ നിന്നും പിന്മാറിയതിന്റെ പേരിലൊക്കെ എത്രയോ സ്ത്രീകളാണ് ഓരോ വർഷവും കൊല്ലപ്പെടുന്നത്. കേരളത്തിലെ സ്ത്രീകളിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവരിൽ വലിയൊരു ശതമാനവും സ്വന്തം കുടുംബങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ ആണ്. കാട്ടിൽ ഒറ്റയ്ക്കാകുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർ കരടികളെക്കാൾ ഭീഷണിയായി തോന്നുന്നത് ചുമ്മാതെയല്ല, കഷ്ടമാണ് ലോകത്തിന്റെ കാര്യം. പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനെ എതിർത്തും കുടപിടിച്ചും അഭിപ്രായങ്ങൾ ഏറെയുണ്ട്. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ 2020 12,659 അതിക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടന്നതെങ്കിൽ 2021 16,199 2022 18,943 ഉയർന്നു. പോലീസ് ക്രൈം രജിസ്റ്റർ അനുസരിച്ചുള്ള കണക്കുകളാണിത്. 2020 1,880 2022 2,503 എന്നിങ്ങനെയാണ് ബലാത്സംഗ കേസുകൾ. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ, ശല്യം ചെയ്യൽ, ഗാർഹിക പീഡനം എന്നിവയെല്ലാം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങളിലൂടെ നടക്കുന്ന വാർത്തകളാണല്ലോ കലാപബാധിതമായ മണിപ്പൂരിൽ നിന്നും പലപ്പോഴായി നമ്മൾ കേൾക്കുന്നത്. തൊഴിലിടങ്ങളിലും പൊതുവാഹനങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം സ്ത്രീകൾ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. ദിനം പ്രതി 40-ൽ അധികം പരാതികളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാനഹാനി ഭയന്ന് പരാതിപ്പെടാത്ത സംഭവങ്ങളും ധാരാളമാണ്. പൊതു ഇടങ്ങളിലും വീടുകളിലും അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പുറമേ ഇന്റർനെറ്റ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറിയുള്ള അതിക്രമവും വ്യാപകമാണ്. സ്ത്രീയായി ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ അനേകം സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടി ഒരു പൊതുമാധ്യമ പ്രവർത്തക ഇതിനിടെ ഒരു മാധ്യമത്തിൽ എഴുതിയിട്ടുള്ളത്.